പൂവായ പൂവല്ല പൊന്നൂഞ്ഞാൽ ആടുമ്പോൾ പൂവാങ്കുറുനില ചൂടേണം. വയലാർ എഴുതി ബാബുരാജ് സംഗീതം നൽകിയ ഒരു സുന്ദരമായ പാട്ടാണിത്. പൂവാങ്കുറുനില ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് ലിറ്റിൽ അയൺ വീഡ് എന്നാണ്. മധ്യ അമേരിക്കൻ സ്വദേശിയായ ഏകവർഷിയായ ചെറുസസ്യമാണ് പൂവാങ്കുറുനില. ഇന്ത്യയിലെ പല മരുന്ന് കമ്പനികളും പൂവാങ്കുറുനിലയെ വ്യാവസായിക അടിസ്ഥാനത്തിൽ മരുന്നിനും മറ്റുമായി കൃഷി ചെയ്തു വരുന്നു. ഉയർന്ന പ്രദേശങ്ങളിലും താഴ്വാരങ്ങളിലും ഒരുപോലെ വളരുന്ന ഈ ചെടിക്ക് അമൂല്യമായ രോഗശമനശേഷിയുണ്ടെന്ന് ആയുർവേദം സമർത്ഥിക്കുന്നു. ഇന്നത്തെ വീഡിയോ പൂവാങ്കുറുനിലയെക്കുറിച്ചാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ചെടിയാണിത്. നാം എല്ലാവരും ഒരുപക്ഷെ ഈ ചെടി കണ്ടുകാണും. ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട ഈ ചെടിയെക്കുറിച്ചുള്ള അറിവുകൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. പലർക്കും മുയൽച്ചെവിയനും അതുപോലെ പൂവാങ്കുറുനിലയും തമ്മിൽ തെറ്റിപ്പോകാറുണ്ട്. ഇതിൻ്റെ പൂക്കൾ രണ്ടും ഒരുപോലെയാണ് ഏകദേശം കണ്ടാൽ തോന്നുക. എന്നാൽ ഇതിൻ്റെ ഇലകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിതിനെ തിരിച്ചറിയാൻ സാധിക്കും. മുയൽച്ചെവിയൻ്റെ ഇലകൾ പൊതുവെ നിലത്തോട് പറ്റിച്ചേർന്നാണ് നിൽക്കാറ്. കൂടാതെ ഇതിൻ്റെ ഇലയ്ക്ക് മുയലിൻ്റെ ചെവിയുടെ ആകൃതിയുമുണ്ട്. അതുകൊണ്ടായിരിക്കാം ആ ചെടിക്ക് മുയൽ ചെവിയൻ എന്ന പേര് വരാൻ കാരണം. പൂവാങ്കുരുനില വൈകിട്ട് 5 മണിക്ക് മുൻപ് തന്നെ പറിച്ചെടുക്കണമെന്നാണ് ആചാര്യന്മാർ പറയുക. ഉരിയാടാതെ, അതായത് ഇത് പറിക്കുമ്പോൾ സംസാരിക്കരുതെന്നും പറയും. ശുദ്ധിയോടെ പറിച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലതാണ്. വിശ്വാസപ്രകാരം ബ്രഹ്മദേവന് സൂചിപ്പിക്കുന്ന ഈ സസ്യം ദാരിദ്ര്യം മാറാൻ തലയിൽ ചൂടുന്നത് സഹായിക്കുമെന്നൊരു വിശ്വാസവുമുണ്ട്. ശരീരതാപം കുറയ്ക്കാനും മൂത്രപ്രവാഹം സുഗമമാക്കാനും വിഷം കളയുന്നതിനും രക്തശുദ്ധിക്കും ഈ സസ്യം ഔഷധമായി ഉപയോഗിക്കുന്നു. സംസ്കൃതത്തിൽ സഹദേവി എന്നാണ് ഇതറിയപ്പെടുന്നത്. നാട്ടുവൈദ്യത്തിലും ആയുർവേദ ചികിത്സയിലും വളരെ പ്രാധാന്യമുള്ള ദശപുഷ്പങ്ങളിലൊന്നാണ് പൂവാങ്കുറുനിൽ. പനി, മലമ്പനി, തേൾവിഷം, അർശസ് എന്നിവയ്ക്കും നേത്ര ചികിത്സയ്ക്കും ഇത് ഉപയോഗിക്കാറുണ്ട്. പൂവാങ്കുരുന്നലിൻ്റെ നീരിൽ പകുതി എണ്ണ ചേർത്ത് കാച്ചി തേക്കുകയാണെങ്കിൽ മൂക്കിൽ ദശ വളരുന്നത് ശമിക്കും. തലവേദനയ്ക്കും നല്ലൊരു പ്രതിവിധിയാണ് പൂവാങ്കുരുന്നൽ. പൂവാങ്കുരുന്നലയും കറിവേപ്പിലയും ചേർത്തരച്ച് കഴിക്കുകയാണെങ്കിൽ ചുമ മാറാൻ ഏറെ നല്ലതാണ്. കാഴ്ചയ്ക്കു മാത്രമല്ല കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ഏറെ നല്ലതാണിത്. ഇതിൻ്റെ ഇലയും പൂക്കളും നല്ല പോലെ ഞെരടി കരടു നീക്കി കണ്ണിൽ ഉറ്റിക്കാം, അല്ലെങ്കിൽ മുലപ്പാലും ചേർത്ത് ഒഴിക്കാം. കണ്ണിലെ പഴുപ്പിനെ പൂവാങ്കുരുനിലയുടെ നീരും തേനും ചേർത്ത് ഒഴിക്കുന്നത് ഏറെ നല്ലതാണ്. വിഷം കളയാൻ അത്യുത്തമമായതുകൊണ്ട് തന്നെ വിഷചികിത്സയിൽ ഇതിനേറെ പ്രാധാന്യമുണ്ട്. തേൾവിഷം, ചിലന്തി വിഷം എന്നിവയ്ക്കെല്ലാം ഇത് നല്ലൊരു പരിഹാരമാർഗമാണ്. പൂവാങ്കുരുനില കൊണ്ട് വീട്ടിൽ തന്നെ നമുക്ക് കൺമഷി തയ്യാറാക്കാൻ സാധിക്കും. പൂവാങ്കുരുനിലയുടെ നീരെടുത്ത് ചെറിയൊരു തുണി മുക്കി ഉണക്കണം. ഇതേ തുണി തന്നെ വീണ്ടും നീരിൽ മുക്കി ഉണക്കണം. ഇങ്ങനെ ഒരു 3 തവണ ഇതിൻ്റെ നീരിൽ മുക്കിയ തുണി ഉണക്കിയ ശേഷം ഇതൊരു തിരി പോലെ തെറുത്ത് എണ്ണയിലോ നെയ്യിലോ കത്തിക്കുക. ഒരു പുതിയ മൺചട്ടിയിൽ ആ പുക ഏൽപ്പിച്ച് പിന്നീട് എടുത്ത് എണ്ണയിലോ നെയ്യിലോ ചാലിച്ച് കണ്ണിലെഴുതാവുന്നതാണ്. വളരെ നാച്ചുറലായ ഒരു കൺമഷിയാണിത്. പൂവാങ്കുരുനില നിഴലിൽ ഉണക്കിപ്പൊടിച്ച് ആ ചൂർണം 2 ഗ്രാം വീതം കഴിക്കുന്നത് മുഖക്കുരുവിനും ഉറക്കക്കുറവിനും ഏറെ നല്ലതാണ്. മലമ്പനി, വിട്ടുവിട്ടു വരുന്ന പനി എന്നീ അവസ്ഥകളിൽ മുഴുവൻ ചെടിയും പറിച്ചെടുത്ത് കഷായമായി ഉപയോഗിക്കാറുണ്ട്. കുട്ടികളിൽ ഇടയ്ക്കിടെ വരുന്ന പനികളിൽ കൃത്യമായി രോഗനിർണയം ചെയ്ത് മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം വീട്ടിൽ തന്നെ കിട്ടുന്ന പൂവാങ്കുരുനില, തുമ്പപ്പൂവ്, തുളസിയില, കുരുമുളക് എന്നിവ അരച്ച് ഗുളികയാക്കി ഉപയോഗിക്കാവുന്നതാണ്. തുമ്മലുള്ളവർക്ക് പൂവാങ്കുരുനില, കരിഞ്ചീരകം എന്നിവയിട്ട് മൂപ്പിച്ചരിച്ച വെളിച്ചെണ്ണ തേച്ച് കുളിച്ചാൽ മതിയാകും. വാദസംബന്ധമായ വേദനകൾക്കേറെ ഫലപ്രദമായ തൈലമാണ് പൂവാങ്കുരുനിലയിൽ നിന്നുണ്ടാക്കുന്നത്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. പൂവാങ്കുരുന്തൽ സമൂലം ഇടിച്ചു പിഴിഞ്ഞ നീരിൽ അത്ര തന്നെ വെളിച്ചെണ്ണ ചേർത്ത് 21 ദിവസം വെയിലത്ത് വെച്ച് സൂര്യതാപം കൊള്ളിക്കുക. ഇതിലുള്ള ജലാംശം പൂർണ്ണമായും വിട്ടുമാറിയതിന് ശേഷം ചില്ലിൻ്റെ കുപ്പിയിൽ ഇത് സൂക്ഷിക്കാവുന്നതാണ്. ഇത് വാദസംബന്ധമായ വേദനകൾക്ക് ഫലപ്രദമായൊരു തൈലമാണ്.